കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി ഗുരുനാഥൻ തുണ ജീക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മണ്ണിൻ്റെ തോളി മാറാപ്പ് കേറ്റുന്നതും ഭവാൻ കണ്ടാലൊട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതുമേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്ന ശാസ്ത്രങ്ങൾ കർമ്മത്തിൽ അധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം സാംഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലത് നിൽക്കട്ടെ സർവവും ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴന്നീടുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവിതന്നത് കേൾപ്പിനെല്ലാവരും നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വാമശേഷവും നന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ ഒന്നിനും ചെന്ന് താനും വലയാതെ ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതീനൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നുമൊന്നിയിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത് ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യ പാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്ന് ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചെങ്ങലായി ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പുകൊണ്ട് എന്നത്ര ഭേദങ്ങൾ രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ഈച്ചയറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നത് ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതോ ബ്രഹ്മാവിനുമുള്ളതല്ല നിർണയം ദിക്പാലന്മാരും ഒവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കം പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നോ ക്രമത്താലേ നരജാതിയിൽ വന്നോ പിറന്നിട്ടോ സുഹൃതം ചെയ്ത് മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്ന സത്യലോകത്തോളം സൽക്കർമ്മം കൊണ്ട് മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സഹിക്കുന്നു സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവും എള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ട് ഭൂമിയിൽ യാതരായ ദുരിതം ചെയ്ത് ചത്തവർ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി ിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം ചച്ചു ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്തം ഗജവുമായിടുന്നു നരിചത്തു നരനായി പിറക്കുന്നു നാരിചത്തുടൻ ഒരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്ത് കൃമിയായി പിറക്കുന്നു ഈച്ചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്നത്ര നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം ചില പല കർമ്മങ്ങൾ ഭൂമിയിൽ നിന്നത്ര നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്ത് നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിൽ ഓരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്ത ഒരു കർമ്മങ്ങൾ തൻ ഫലം ഒടുങ്ങിയിടുമ തൊട്ടുനാൾ ചൊല്ലുമ്പോൾ ഉടനെ വന്ന് നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കിൽ നിന്നുടൻ കൊണ്ടുപോകുന്ന ധനം കൊണ്ടു നാം എല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് വിറ്റുണെന്നു പറയും കണക്കിനെ
കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ജമേമറ്റങ്ങും സാധിയാ നിർണയം. ഭക്തന്മാർക്കും മുമക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷായി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും. വിശ്വമാതാവ് ഭൂമി ശിവ ശിവ വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്ന ഭൂമിയായി അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ. അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമം എന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ലവണാമ്പുതിമത്തിയെ വിളങ്ങുന്ന ജമ്പുദ്വീപ് ഒരു യോജന ലക്ഷവും സപ്തദ്വീപുകളുണ്ട് അതിലെത്രയും ഉത്തമമെന്ന് വാഴ്ത്തുന്നു. പിന്നെയും ഭൂപത്മത്തിൻ്റെ കന്യകയായിട്ടു ഭൂതരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു. ഇതിലൊമ്പത് ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരത ഭൂതലം. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജം അതിന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർകൾക്കും. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരില്യങ്ങോ മെഴുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരത അമിപ്രദേശമെന്നെല്ലാവരും ഓർക്കണം. യുഗം 4 നല്ലോ കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ലേ നാം അറിഞ്ഞാലും. അത് ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും മറ്റു ദ്വീപുകൾ 6 മറ്റു ഖണ്ഡങ്ങൾ 8 മറ്റു 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മാനുഷർക്കും കലിക്കുന്ന നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളവർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമെന്നു കലിയുഗമല്ലയോ ഭാരതാമപ്രദേശവും അല്ലയോ. നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മി നന്നായി നിരൂപിനെല്ലാരും. ഹരിനാമങ്ങൾ ഇല്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറയുകയോ നാവുകൂടാതെ ജന്മമതാകയോ നമുക്കിന്നി വിനാശമില്ലാകയോ കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുറ്റുതന്നു ജന്മം പഴുതേ നാം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നോ പിറന്നോ സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത് വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മധ്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം. എത്രയും മണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണാതെറിഞ്ഞാലും 10 വയറ്റിൽ കഴിഞ്ഞു പോയി 10 ഉണ്ണിയായിട്ടും പോയി തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടും തന്നെ താൻ അറിയാതെ കഴിയുന്നു. ഇത്ര കാലം ഇരിക്കുമിനിയെന്നും സത്യമോ നമുക്ക് ഏതുമെന്നില്ലല്ലോ. നീർപ്പുള്ള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകും അതെന്നേ പറയാവോ. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ലാതിരുനാമം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ഇതോ ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നു ഇതോ ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായി ആടുന്നു ഇതോ ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി എളിയുന്നു ഇതോ ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നു ഇതോ ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രോധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നു ചിലർ. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിഷമയുണ്ണ നിൽപ്പോവെന്നു ചിലർ. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവോമിനിക്കൊക്കായെന്നു ചിലർ. അത്താശയ്ക്ക് ബിരുദു വിളിപ്പി പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നതു ചിലർ. സ്വർണ്ണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതു ചിലർ. മത്തേഹം കൊണ്ട് കച്ചവടം ചെയ്ത് മുത്തമാതുരകങ്ങൾ അതുകൊണ്ടും. അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നത് അർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ട് തൂത്തരായപ്പോഴും അർത്ഥത്തെ കുതിച്ച് എത്ര നശിക്കുന്നു. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. 10 100 മതിയെന്നും ശതമാകിൽ 1000 മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നതും. ആശയായുള്ള ഭാഷ മതി വേർപെടാതെ കരയറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വല്പമാത്രം കൂടാ ചില ദുഷ്ടന്മാർ ചത്തുപോകുന്നേരം
വസ്ത്രാമത് പോലും മുത്തിട കൊണ്ടുപോവാനൊരു തർക്കം പശ്ചാത്താപം വരെയുള്ളോളമില്ലാതെ വിശ്വാസബാധകത്തെ കരുതുന്നു. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നത് ബ്രഹ്മമതു തന്നെ സത്യമെന്നോ കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നോ നടിക്കുന്നത് ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ദഭം. കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും. എണ്ണി എണ്ണി കുറയുന്ന ആയുസ്സും വണ്ടി വണ്ടി കരയറുന്ന മോഹവും. വന്ന് ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും. ശ്രാദ്ധമുണ്ടക വൃശ്ചികമാസത്തിൽ സദ്യമെന്ന് ഇനിയെന്നും. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും. കോണിക്കൽ തന്നെ വന്ന നിലാമിനി കാണുമെന്നന്ന് എടുപ്പിക്കരുതെന്നും. മിത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ച് നിന്ദിച്ചിടുവാനാവോളം എല്ലാവരും. കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും. കാലം ഇന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും. അതിൽ വന്ന് പിറന്നതും എത്ര നാൾ പഴയ തന്നെ പോയ പ്രകാരവും. ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും. ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും. ഇനിയുള്ള നരകഭയങ്ങളും ഇന്ന് വേണ്ട നിരൂപണമൊക്കെയും. എന്തിനു വൃതാ കാലം കളയുന്നു വൈകുണ്ഠത്തിൻ്റെ പൊയ്ക്കൾവിനെല്ലാവരും. കൂടിയെല്ലാം വിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിന് കൊതിക്കുന്നത് എന്തിനു നാം മധ്യാന്നാർക്ക് പ്രകാശമിരിക്കവേ ഖദ്യതിഥിയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മിത്രങ്ങൾ നമുക്ക് എത്ര ശിവശിവ. വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായകാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായകാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ പൂതികളൊക്കെയും ഭുവനം നമുക്കായത് ഇത് തന്നെ. വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം. വിശുദ്ധാത്രി ചരാചര മാതാവും. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. വിഷാനം നല്ലൊരന്നവും ഉണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധികാലം കഴിയുവോളം ഈവണ്ണം ശ്രദ്ധയോടെ വസിക്കണം ഏവരും. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പീശ്വരി സ്തുതിക്കണം. ഹരിശാസ്ത്രു പരിപ്ലുതനായിട്ടു പരിഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് രജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷം ഒഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്ന ദേഹമരെടുത്തു. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്ന ജീവനും അപ്പോഴേ. ശക്തി വേറിട്ട് സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതോ കൊണ്ടേതും. പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും. ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീശ്വരനാകിലും. ൂടാതെ ജാതന്മാരാകിയ മോഹരേയും ഒഴിച്ചുള്ള മനുഷ്യർ. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കലൊരു ദിനം. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെ എങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും. ഏത് ദിക്കിലിരിക്കലും തന്നെ നാവ് കൊണ്ടിത് ചൊല്ലിയെന്നാകിലും. അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിത് കേട്ടുവെന്നാകിലും. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യർ താനും പറഞ്ഞതു. ബാധരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾ ഭഗവാനേ. ജ്ഞാനപ്പാന പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയാണ് ചൊല്ലിയത്.